भक्तिदातु श्री सत्यन मुंडय, श्री जिजिता सुरेश, श्री राजीव पी, श्री एम टी अशरफ, ऑल द विनर्स एंड देयर वेल विशर्स हु आर प्रेजेंट हियर टुडे, एंड आई लाइक टू बिगिन बाय विशिंग एवरीबॉडी अ वेरी हैप्पी न्यू ईयर एंड अ हैप्पी फार्मर्स डे. इट इज अ ऑनर फॉर मी टू कम हियर एंड एड्रेस यू today in this auspicious occasion. ഏറെ ബഹുമാന്യരായ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പ്രിയപ്പെട്ട കർഷക അവാർഡ് ജേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ഈ വിശിഷ്ടമായിട്ടുള്ള ഓണത്തിന്റെ സന്ദർഭത്തിൽ ചിങ്ങമൊന്നിന് നിങ്ങളെയൊക്കെ നേരിൽ കാണാനും അഭിവാദ്യം ചെയ്യാനും സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവെക്കുകയാണ്. ചിങ്ങം ഒന്ന് വിളവെടുപ്പിന്റെ ഏറ്റവും സമാരംഭമായിട്ടുള്ള ദിവസം കൂടിയാണ്. ഈ ദിവസം കർഷകന്റെ ഏറ്റവും വലിയ അധ്വാനത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ ദിവസം. Today's ceremony is an event, but it honors a process that the farmer deals with every single day of his life. ഓരോ കർഷകനും അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്യുന്നതായിട്ടുള്ള മഹത്തായ പ്രക്രിയ ആ പ്രക്രിയയുടെ ആരംഭം കൂടിയാണ്. And our farmers' innovation and resourcefulness deserve full praise. നമ്മുടെ ഓരോ കർഷകന്റെയും അധ്വാനവും അവന്റെ പരിശ്രമങ്ങളും മുഴുവൻ പൂർത്തീകരണത്തിലേക്ക് എത്തേണ്ടതായിരിക്കുന്ന സമാരംഭം കുറിക്കേണ്ടതായിരിക്കുന്ന സന്ദർഭം. And we also remember the many generations of farmers who came before them. ഓരോ തലമുറയിൽപ്പെട്ടതായിരിക്കുന്ന നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടതായിരിക്കുന്ന ഓരോ മേഖലയിലുള്ളതായിരിക്കുന്ന കർഷകർ അവരുടെ അധ്വാനവും അവരുടെ പ്രവർത്തനവും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു. Agriculture is an intrinsic part of our history, of our culture and our heritage. നമ്മുടെ ചരിത്രത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും നമ്മുടെ പൈതൃകത്തിന്റെയും ഒക്കെ നിസ്തുലമായിട്ടുള്ള ഭാഗം കൂടിയാണ്. And today, as I congratulate our farmers, I also am concerned about them. ഇന്ന് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട കർഷകന്മാരെ പ്രത്യേകം അഭിനന്ദിക്കാനും ആഗ്രഹിക്കുന്നു. അതിന്റെ കൂടെ ചില ആശങ്കകൾ അറിയിക്കാനും ആഗ്രഹിക്കുന്നു. I believe in them. I believe in their capacity to innovate. I believe in their intelligence. ഞാൻ അവരുടെ കഴിവുകളിൽ വളരെയധികം ആത്മവിശ്വാസം പുലർത്തുന്നു. അതോടൊപ്പം തന്നെ അവർ നേരിടുന്നതായിട്ടുള്ള ആശങ്കകളിലും പ്രയാസങ്ങളിലും ഞാൻ പ്രത്യേകം അതിന്റെ ആശങ്കയും അതിന്റെ പ്രയാസകരമായിട്ടുള്ള മേഖലകളും പ്രത്യേകം എടുത്തു പറയാനും ആഗ്രഹിക്കുന്നു. But their intelligence, their resourcefulness, their spirit requires a level playing field. അവരുടെ കഴിവുകളും അവരുടെ അധ്വാനവും അവരുടെ വൈജ്ഞാനിക മേഖലകളും ഒക്കെ ഏറ്റവും വലിയ പ്രവർത്തന മേഖലകളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടാകേണ്ടതായിരിക്കുന്ന താങ്ങും തണലും അതില്ലാത്തതിന്റെ വൈഷമ്യങ്ങളും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. They have given this country so much. They have given this country food security. They have given this country our independence in many different ways. നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ പല മേഖലകളിൽ കർഷകൻ നൽകിയ നിസ്തുലമായിട്ടുള്ള സംഭാവനകളെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ ജനതയ്ക്ക് അവർ നൽകിയതായിരിക്കുന്ന ഭക്ഷ്യ സുരക്ഷ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ വൈവിധ്യമുള്ളതായിരിക്കുന്ന മേഖലകളിൽ അവർ നൽകിയ അനൽപമായ സംഭാവനകളും ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ കർഷകരും വയനാട്ടിലെ കർഷകരും അധികമൊന്നും തന്നെ അവർ ചോദിക്കുന്നില്ല.
and at the heart of what they want is fairness. Avar aavishyapadunnathinte adhipradhanamayittulla hrudaya bhagam endanennu vechal avarku saamanyamayittulla neediyum saamanyamayittulla karudalum labhyamaganam ennulla a level playing field where they can compete with others. അവർക്ക് മറ്റുള്ളവരുമായി മത്സരിക്കാനും അവർക്ക് ഈ മേഖലയിൽ നിലനിൽക്കാനുമുള്ള അതിപ്രധാനമായിട്ടുള്ള ആവശ്യകതയാണ് അതിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ളത്. And today I say with sadness that our farmer does not have a level playing field. Our farmer does not play in a fair environment. ഇന്ന് ഏറെ വേദനയോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കർഷകർക്ക് ഈ മേഖലയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള സംവിധാനങ്ങളും സേവനങ്ങളും അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. Across the country, he does not have the minimum that he requires to be successful and productive. രാജ്യം മുഴുവൻ ഏറ്റവും അടിസ്ഥാന തലത്തിൽ ഏറ്റവും ക്രിയാത്മകമായി ഉൽപാദനക്ഷമമായി കാർഷിക മേഖലയെ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലുള്ള അപര്യാപ്തത അവർ നേരിടുന്ന പ്രതിസന്ധി ഏറെ ഗൗരവമുള്ളതാണ്. And today many of my brothers and sisters are very agitated. ഇന്ന് രാജ്യം മുഴുവൻ നമ്മുടെ ഏറിയ പങ്കുള്ളതായ നമ്മുടെ കർഷകർ എല്ലാവരും തന്നെ അവർ ഏറ്റവും വലിയ പ്രകടനപരമായി തന്നെ അവർ വലിയതായിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. You are aware that there are protests across the country with regards to the farm laws that the government is passing. India rajyathu paasakkiyirikkunna karshaka viruddhamayittulla karshaka niyamavumayi bandhappettu kondu rajyam muluvan avar nadathunna alayadichirunna karshaka prakshobathe kurichu ningal karayam ennulla enikku urappundu. I fully understand their agitation. Enikku avarude prakshobathe kurichu krithyathayodu koodi muluvanumayi ella thalangalilum enikku adine kurichu bodhyamundu. And their stand is absolutely correct. എന്റെ ഈ വിഷയത്തിലുള്ളതായിരിക്കുന്ന എന്റെ സ്റ്റാൻഡ് എന്റെ സമീപനം അത് യുക്തിസഹമാണ്, അത് നീതീകരിക്കത്തക്കതാണ്, അത് ശരിയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. Because these three farm laws will fundamentally destroy the backbone of Indian agriculture. ഈ മൂന്ന് നിയമങ്ങളും പാർലമെന്റ് പാസാക്കിയ മൂന്ന് നിയമങ്ങളും കർഷകന്റെ നട്ടെല്ലൊടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. Our agricultural system will go from one that helps our farmers to one that will only help two or three large corporates in the country. നമ്മുടെ കാർഷിക മേഖല മുഴുവൻ അടിസ്ഥാന തലത്തിൽ നിന്ന് കർഷകന്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ളതായിരിക്കുന്ന നിയമമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ആ കാര്യത്തെ കുറിച്ച് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. And this is not the only step that has been taken. ഇതു മാത്രമല്ല അവർ എടുത്തിരിക്കുന്നതായ ഓരോ ചവിട്ടുപടികൾ. ഡിമോണറ്റൈസേഷൻ, GST and now the farm laws are designed to weaken the informal structure of the Indian economy. ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ഓരോ ഘടകങ്ങളെ തകർക്കുന്നതായ സമീപനങ്ങളായിരുന്നു നോട്ട് നിരോധനത്തിന്റെയും അതുപോലെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയതായിരിക്കുന്ന ചരക്ക് നീക്കത്തിന്റെയും GST യുടെയും അതുപോലെ തന്നെ ഏറ്റവും അവസാനം കടന്നു വന്നതായ നമ്മുടെ കർഷക വിരുദ്ധ നിയമങ്ങളെല്ലാം തന്നെ. And the consequence of these actions will be that India will simply not be able to give employment to its ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും അവന്റെ ആകുലതകൾ പരിഹരിക്കാനുമുള്ളതായിരിക്കുന്ന ഒരു നടപടിയും ആയിരുന്നില്ല ഇത് എന്നുള്ളത് മാത്രമല്ല, ഈ പാസാക്കിയതായ ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചതായിരിക്കുന്ന ആഘാതങ്ങൾ വളരെയധികം വലുതാണ്. കാർഷിക മേഖലയിൽ കൃത്യമായി പറഞ്ഞാൽ പ്രഥമ സാക്ഷികൾ എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. There is a procurement system. There are inefficiencies in the procurement system. The government should improve the procurement system.
സംവരണം അതിലെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഘടകമാണ് ആ സംവരണത്തിന്റെ ദൗർബല്യങ്ങൾ വളരെയധികം ഗൗരവത്തോട് കൂടി അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ അതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് ഇൻസ്റ്റെഡ് ദേ ആർ ഡിസ്ട്രോയിങ് ദി സിസ്റ്റം ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഈ സംവരണത്തെയും വിതരണത്തെയും ഒക്കെ വളരെയധികം തകർത്താണ് മുന്നോട്ട് പോകുന്നത് ദേ ആർ ഡിസ്ട്രോയിങ് ദി മണ്ടീസ് അവർ ഈ രാജ്യത്തിന്റെ കർഷകനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ മേഖലകളെയും അവർ തകർക്കുകയാണ് ആൻഡ് ദിസ് വിൽ ഹാവ് അൺഇമാജിനബിൾ കോൺസിക്വൻസസ് നോട്ട് ഓൺലി ഫോർ ആർ ഫാമേഴ്സ് but for the middle class for food prices and for social and economic stability in the country idatharam karshakandeyum idatharam aalugaludeyum poduvayi ella meghalagalilum ulladayikkunna aalugalude karshika meghalayum karshika edara meghalagalilum ellam ulladaya saambathika kramatham muluvan avar thakarkkukaya but my biggest problem with the farm laws is that they have been brought without any discussion with the farmers ee rajyathe karshakanodu prathamikamaya oru charcha polum nadathadeyanu india rajyathu idu kondu vannirikkunnathu ennulladana ee niyamangal kondu vannirikkunnathu ennulladana ettum prathanyathodu koodi parayanam they have been made without a discussion without a question without a conversation that would bring in the immense wisdom of our farmers india rajyathe karshakante vishalamayittulla gnanangalum arivugalum tamaskarichukondu avarodu oru charchayo avarodu oru chodyangalo onnum illadeyanu ee kari niyamangal rajyathinte parliamentil avar kondu vannirikkunnu the laws have a flawed vision of what agriculture is india rajyathinte karshika meghalayil ഇതുണ്ടാക്കുന്നതായിട്ടുള്ള അപകടകരമായിട്ടുള്ള പ്രവണതകളെ കുറിച്ചും നമുക്ക് കാർഷിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായ രാജ്യത്തെ ജനതയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതായിരിക്കുന്ന സംഭരണ കേന്ദ്രങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ കർഷകർ ജസ്റ്റ് ലൈക്ക് ദേ ബ്രദേഴ്സ് ഇൻ ദി സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് ഓരോ ചെറിയ ഇടത്തരം മേഖലകളിലുള്ളതായിരിക്കുന്ന വ്യവസായങ്ങൾ പറയുന്നത് പോലെ തന്നെ ആൻഡ് വിത്ത് ദീസ് ലോസ് യു ആർ ഡിസ്ട്രോയിങ് ദി ഷോക്ക് അബ്സോർബിംഗ് കപ്പാസിറ്റി ഓഫ് ദി ഇന്ത്യൻ ഫാമർ ഇന്ത്യ രാജ്യത്തിന്റെ കർഷകന്റെ വിവിധ മേഖലകളിലുള്ളതായിരിക്കുന്ന അവൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അവൻ മുന്നോട്ട് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ മേഖലകളെയും അത് ത്വരിതഗതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ഇതിന് നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വി സോ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ലേബറേഴ്സ് ഗോയിങ് ബാക്ക് ടു ദെയർ വില്ലേജസ് ആയിരക്കണക്കിന് തൊഴിലാളികളും കർഷകരുമാണ് അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് going back to the sanctuary of their farms ee rajyathu uttandile ethum valiyadayirikkuna tiriga pokkanu nammal kandukondirikkunnu we saw when every other activity was stalled our farmers stood tall and helped the country india rajyathinte karshika meghalayile sthayiyaya nilanilppinu aadharamaagendathayirikkuna karshakar ee prayanam kondu avarkkundaagunnathayittulla nashtangal അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ഇതിന്റെ കൂടെ ഈവൻ ഡ്യൂറിംഗ് കോവിഡ് അവർ ഫാമേഴ്സ് ആർ ദ വൺസ് ഹു അബ്സോർബ് ദി ഷോക്ക് ഓഫ് കോവിഡ് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും കോവിഡിന്റെ സമയത്തും രാജ്യത്തെ കർഷകൻ അവൻ നേരിട്ടതായിരിക്കുന്ന പ്രതിസന്ധികൾക്കിടയിലും അവൻ നിലനിൽപ്പിന് വേണ്ടി യത്നിച്ചത് ഇപ്പോ അതിന്റെ കൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു സോ ഇറ്റ് ഈസ് വെരി വെരി സാഡ് ദാറ്റ് ദി ഗവൺമെന്റ് വ്യൂസ് ദം ആസ് ലയബിലിറ്റീസ് ഗവൺമെന്റിന്റെ സമീപനങ്ങൾ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമായിരുന്നു ദേർ ആർ ബിഗസ് ആസറ്റ്സ് അവർക്ക് വലിയ തലത്തിൽ സർക്കാർ കാണുന്ന മറ്റൊരു തലം കർഷകന്റെ സമീപനങ്ങൾ മറ്റൊരു തലം ഇഫ് എനിവൺ ഈസ് ടു ബ്ലെയിം ഇറ്റ് ഈസ് നോട്ട് ദ ഫാമർ ആരെങ്കിലും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും കർഷകനെ ആരും തന്നെ കുറ്റം പറയില്ല
It is the fact that the farmer is not given the correct playing field. കർഷകനെ അവനെ കൃത്യമായി ലഭ്യമാകേണ്ടതായ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും പറയാൻ സാധിക്കും. It is the fact that his wisdom is not utilized by the country. ഈ രാജ്യത്തെ കർഷകന്റെ ജ്ഞാനവും അവന്റെ അറിവും ഇതിലുള്ളതായിരിക്കുന്ന അഗാധമായ പാണ്ഡിത്യവും ഒരു തലത്തിലും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് സുവ്യക്തമാണ്. A huge amount of jobs can be created by the agricultural system. വലിയ അളവിലുള്ളതായിരിക്കുന്ന ജോലി ലഭ്യമാക്കുവാൻ ഈ കാർഷിക മേഖലയ്ക്ക് സാധിക്കും. But none of this can be done without embracing our farmers. നമ്മുടെ കർഷകനെ ഉദ്ധരിക്കാതെ അവനെ ഉയർത്തിപ്പിടിക്കാതെ അവനെ സമുദ്ധരിക്കാതെ ഇത് നടപ്പിലാക്കാൻ സാധ്യമല്ല. And that is my advice to the government of India. You are the biggest instrument of any transformation of this country. ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ളതായിരിക്കുന്ന വികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉപകരണങ്ങൾ ഈ രാജ്യത്തെ കർഷകനായിരുന്നു. So I salute you and I respect all the hard work that you do. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യത്തെ കർഷകരെ മുഴുവൻ നിങ്ങളെ കർഷകരായി ആദരിക്കുന്ന നിങ്ങളെയൊക്കെ സല്യൂട്ട് ചെയ്യാൻ പ്രത്യേകം ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. And I'm here to help you in any way I can. നിങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ സഹായിക്കേണ്ടതുണ്ടോ? കാർഷിക മേഖലയാണ് നമ്മുടെ മേഖല. ഈ മേഖലകളിൽ നിങ്ങളോട് ചേർന്ന് നിന്ന് ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കുവാനുള്ള പ്രതിബദ്ധത ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് സുവ്യക്തമാക്കുന്നു. I'd like to once again congratulate all the winners and wish everybody here a happy Onam. കാർഷിക പുരസ്കാര ജേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ മലയാളികളുടെ ഉത്സവമായിട്ടുള്ള ഓണാശംസകൾ നിങ്ങൾക്കേവർക്കും ഞാൻ നേരുന്നു. Thank you very much. Nandri.